അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. സർവശക്തനായിട്ടുള്ള ദൈവമേ, അള്ളാഹുവേ, എന്തൊരു സമാധാനം, എന്തൊരാഹ്ലാദം, എന്തൊരാത്മസംതൃപ്തി. പ്രവാചകന്റെ ആശങ്കകളൊക്കെ അസ്തമിച്ചു. അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന പരിഭ്രാന്തിയൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ചുണ്ടുകളില് സംതൃപ്തിയുടെ പുഞ്ചിരി വിടർന്നു. അവ സ്തുതിഗീതങ്ങൾ ഓതി. അല്ലാഹു തെരഞ്ഞെടുത്തിന് ശേഷം തന്റെ പ്രിയതമനെ കൈവിട്ടുവോ എന്നുള്ള ഖദീജയുടെ ആശങ്കയ്ക്ക് ഒരർത്ഥവുമില്ലെന്ന് മനസ്സിലായി. അള്ളാഹു തന്നെ കൈവിട്ടു കളഞ്ഞെന്ന ഖദീജ ബീവിയുടെ ആശങ്കയ്ക്ക് ഇനി ഇടമില്ല. തന്റെ ഭയത്തിനും തന്റെ പരിഭ്രാന്തിക്കും ഇനി സ്ഥാനമില്ല. തന്നെയും അതുവഴി അവരെയും അള്ളാഹു അവന്റെ കാരുണ്യ അതിരേകത്താൽ സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി സന്ദേഹമില്ല, ഉത്കണ്ഠയും വേവനാദിയുമില്ല. എല്ലാം നിശേഷം നീങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് താൻ ഇനി ജീവിച്ചിരിക്കുന്നത്? ഹിറ പർവ്വതത്തിൽ നിന്നോ അബു ഖുഫൈസ് പർവ്വതത്തിൽ നിന്നോ താഴോട്ട് ചാടാൻ പോലും കുതിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയ കാലഘട്ടം. ഇനി അങ്ങനെ ഒരു ചിന്തയ്ക്കും സ്ഥാനമില്ല. ജീവിതമാണ് വേണ്ടത്, ദൈവത്തിലേക്കുള്ള ജീവിതം. ഏകദൈവത്തിലേക്ക് മാത്രം പ്രബോധനം ചെയ്യുന്ന ജീവിതം. ആരുടെ മുമ്പിൽ ശിരസുകൾ കുനിയുകയും സർവസൃഷ്ടികളും സാഷ്ടാംഗം നമിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? പരമോന്നതനായിട്ടുള്ള ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നൊരു ജീവിതം. അവൻ മാത്രമാണ് സത്യം, അവൻ മാത്രമാണ് സത്യം. അവനൊഴിച്ച് അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം മിഥ്യയാണ്, എല്ലാം സൃഷ്ടിയാണ്. സ്രഷ്ടാവ് മാത്രമാണ് സത്യം. എല്ലാ ഹൃദയങ്ങളും അവനിലേക്ക് മാത്രം തിരിയട്ടെ. മനസ്സ്, എല്ലാവരുടെയും മനസ്സ് അവനുമായിട്ട് മാത്രം ബന്ധം പുലർത്തട്ടെ. ആത്മാക്കളെല്ലാം അവനിൽ മാത്രം അഭയം തേടട്ടെ. നിശ്ചയമായും ഏ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മിഥ്യാലോകം, അത് സത്യമല്ല, മിഥ്യയാണ്. അതുകൊണ്ട് തന്നെ പരലോകമാണ് ഇഹലോകത്തെക്കാളും ഉത്തമം. ആത്മാക്കൾക്ക് അവയുടെ അസ്തിത്വത്തെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും തികഞ്ഞ് ബോധോദയമുണ്ടാവുന്ന ലോകമാണത്. സ്ഥലകാലങ്ങൾക്ക് അതീതമായും ഇഹലോകത്തിന്റെ അനിവാര്യതകളും മാനദണ്ഡങ്ങളും വിസ്മരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ലോകം. പ്രഭാതവും പ്രദോഷവും ഉജ്ജ്വലമായിട്ടുള്ള ആദിത്യ പ്രഭയും
നിശയും വാനവും വാനഗോളങ്ങളും ഭൂമിയും പർവ്വതങ്ങളുമെല്ലാം ഒന്നായിത്തീരുന്ന ലോകം, സ്വയം സംതൃപ്തമായതും ദൈവതൃപ്തിക്ക് പാത്രമായതുമായിട്ടുള്ള ആത്മാക്കൾ അവിടെ ആ ലോകത്തോടുകൂടി ചേരുന്നു. ആ ലോകമായിരിക്കണം ജീവിതയാത്രയുടെ പരമമായ ലക്ഷ്യം. അതുമാത്രമായിരിക്കണം ലക്ഷ്യം, അതുമാത്രമാണ് സത്യം. അല്ലാത്തതെല്ലാം ഇന്നലെ വന്ന് ഇന്ന് നിലനിന്ന് നാളെ അസ്തമിച്ചു പോകുന്ന മിഥ്യകൾ മാത്രം. ഈ സത്യത്തിൻ്റെ പ്രഭാകിരണങ്ങളാൽ ദീപ്തമായിരുന്നു പ്രവാചകന്റെ മനസ്സ്. ഏകദൈവത്തിലേക്ക് പ്രബോധനം ചെയ്യുന്നത് സംബന്ധിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പ്രേരകമായി തീർന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കൃത്യനിർവഹണത്തിന് അദ്ദേഹം വസ്ത്രങ്ങൾ ശുദ്ധിയാക്കണം. മ്ലേച്ഛതയിൽ നിന്ന്, എല്ലാത്തരം മ്ലേച്ഛതകളിൽ നിന്നും ബഹുദൂരം അകന്നു നിൽക്കണം. സത്യപ്രബോധന മാർഗത്തിൽ നേരിടുന്ന വിഷമതകൾ ക്ഷമാപൂർവം സഹിക്കേണ്ടതുണ്ട്. തന്റെ സ്വന്തം ജനങ്ങൾക്ക്, അതോടൊപ്പം ലോകത്തിലുള്ള സർവ്വജനങ്ങൾക്കും വിജ്ഞാനത്തിന്റെ പന്ഥാവ് തെളിയിച്ചു കാണിക്കണം. ആ ഉദ്യമത്തിനിടയിൽ ചോദിച്ചു വരുന്നവനെയോ അഗതികളെയോ അനാഥന്മാരെയോ അവഗണിച്ചു പോകരുത്. ദിവ്യമായിട്ടുള്ള ദൗത്യ നിർവഹണ ബാധ്യത അല്ലാഹു തന്നെ ഏൽപ്പിച്ചു എന്നത് മാത്രം മതി അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അല്ലാഹു അദ്ദേഹത്തെ അനാഥനായി കണ്ടു. അപ്പോൾ പിതാമഹനായിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെയും പിതൃവിനായിട്ടുള്ള അബൂ ത്വാലിബിന്റെയും സംരക്ഷണത്തിന് അഭയം നൽകിയതും നമ്മൾ കണ്ടു. അദ്ദേഹത്തെ ഒരു ദരിദ്രനായിട്ട് അല്ലാഹു കണ്ടു. അപ്പോൾ സ്വാശ്രയത്വം നൽകി. യുവത്വത്തിലും ഏകാന്ത ധ്യാനത്തിന്റെയും പ്രവാചക ലബ്ധിയുടെയും നാളുകളിലും തനിക്ക് കൂട്ടായിരുന്ന സ്നേഹകാരുണ്യങ്ങളുടെയും ഗുണകാംക്ഷയുടെയും മൂർത്തിമത്ഭാവമായിട്ടുള്ള ഖദീജ അദ്ദേഹത്തിന് സ്വാശ്രയത്വം നൽകി സൗഭാഗ്യം പകർന്നു. സന്മാർഗത്തിന് വേണ്ടി അലഞ്ഞപ്പോൾ അവന്റെ ദൗത്യം നൽകി സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്തു. ഇതൊക്കെ പോരെ അദ്ദേഹത്തിന്? അതിനാൽ കഴിവിന്റെ പരമാവധി അദ്ദേഹം ദൈവമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യട്ടെ. അതായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. താനായിട്ട് തെരഞ്ഞെടുത്ത് തന്റെ സന്ദേശവാഹകനോടുള്ള ആജ്ഞ. പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനെ അള്ളാഹു നമസ്കാരം പഠിപ്പിച്ചു. അദ്ദേഹം നമസ്കരിച്ചു, എന്നും നമസ്കരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോടൊപ്പം ഖദീജയും നമസ്കാരം ആരംഭിച്ചു. രണ്ട് പെൺമക്കൾക്ക് പുറമേ അന്ന് ബാലനായിരുന്ന അലി ബിൻ അബൂ ത്വാലിബും അവരോടൊപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്. അബൂ ത്വാലിബിന്റെ മകൻ മക്കയെ ബാധിച്ച ഒരു ക്ഷാമത്തെ തുടർന്നാണ് അലി അവരോടൊന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. അബൂ ത്വാലിബിന് ധാരാളം സന്താനങ്ങളുണ്ടായിരുന്നു. ആ ക്ഷാമകാലത്ത് തന്റെ സമ്പന്ന പിതൃവ്യൻ അബ്ബാസിനോട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ അബൂ ത്വാലിബിന് ഒരുപാട് സന്താനങ്ങളുണ്ട്. ജനങ്ങളെല്ലാവരും, അബൂ ത്വാലിബിന്റെ മക്കളടക്കം എല്ലാവരും ക്ഷാമം ബാധിച്ച് കഷ്ടപ്പെടുകയാണ്. അബൂ ത്വാലിബിന്റെ കുടുംബഭാരം അല്പമെങ്കിലും ലഘൂകരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും. അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ ഒരാളെ അങ്ങ് ഏറ്റെടുക്കും. അബ്ബാസിനോട് പ്രവാചകൻ പറഞ്ഞു, ഒരാളെ ഞാനും സംരക്ഷിക്കാം. അങ്ങനെ അബ്ബാസ് ജാഫറിനെയും മുഹമ്മദ്, പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് അലിയെയും ഏറ്റെടുത്തു. പ്രവാചകത്വ ലബ്ധി വരെ അലി അദ്ദേഹത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ഒരിക്കല്
പ്രവാചകനും ഖദീജയും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അലി ബിൻ അബൂത്വാലിബ് യാദൃച്ഛികമായിട്ട് അവിടേക്ക് കടന്നു വന്നു. അവര് റുക്കുവും സുജൂദും ചെയ്യുന്നതും ഖുറാൻ സൂക്തങ്ങൾ പാരായണം ചെയ്യുന്നതും കാണാനിടയായി. അവരുടെ നമസ്കാരം കഴിയുവോളം ആ കുട്ടി നോക്കി നിന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് സുജൂദ് ചെയ്യുന്നത്? പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ദിവ്യ ദൗത്യം നൽകുകയും ജനങ്ങളെ ക്ഷണിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്. ഏകനായിട്ടുള്ള അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നിർവഹിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യദിൻ സ്വീകരിക്കുകയും ലാത്ത ഉസ തുടങ്ങിയ വിഗ്രഹങ്ങളെ കൈവിടുകയും ചെയ്യാൻ തന്റെ പിതൃവ്യ പുത്രനായിരിക്കുന്ന അലി ബിൻ അബൂത്വാലിബിനെ പ്രവാചകൻ ഉദ്ബോധിപ്പിച്ചു. അൽഹംദുലില്ലാഹ്.